ഇന്നെന്താ പറ്റി? വല്ല നിധിയും കിട്ടിയോ? ആ, ഒരു നിധി കിട്ടി. നോക്ക, നക്കാലോ. നിന്റെ അമ്മൂമ്മ പ്രായം കുറവാണല്ലോ. എന്നെ പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. എന്റെ പേര് മധു. നല്ല പേര്. ഞാനൊരു അനാഥയാണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇതൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ഞാൻ വെർജിൻ ആണ് എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ്. എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തിനാ ഇത്രയും വലിയൊരു കള്ളം? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാൻ ആദ്യം തന്നെ ലൈവ് വന്ന കാര്യം പറയാം. പറഞ്ഞോളൂ. അതൊരു മടിയുണ്ടാവും, പിന്നത് ശീലോയ്ക്കുള്ളൂ. പറഞ്ഞോളൂ. ഞാൻ എന്റെ കന്യകാത്തും വിൽക്കുന്നു. ഞാൻ എന്റെ കന്യകാത്തും വിൽക്കുന്നു. അവള് കാര്യമായിട്ട് പറഞ്ഞതാണോ അതോ ആക്കിയതാണോ? ഈശ്വരാ, വെറുതെ കൊടുപ്പിക്കല്ലേ. I'm going to sell my virginity. അവളുടെ മട്ടും ഭാവവും കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ സംഗതി വശമാണ്. രണ്ടു ദിവസം സമയമുണ്ട്, ഇതൊരു ഓപ്ഷൻ ആണ്. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവൾ ഇറങ്ങിയിരിക്കുക. ഏറ്റവും കൂടുതൽ ബിഡ് ചെയ്യുന്ന ആൾക്ക് എന്റെ വിർജിനിറ്റി സ്വന്തമാക്കാം. എവിടെ കെട്ടിയെടുത്തോണ്ട് വന്നോ? മട്ടും ഭാവവും കണ്ടാത്തൊന്നും സിൽക്ക് സ്മിതയാണെന്ന്. ആയിക്കോട്ടെ, സാമാന്യം കാണാൻ ഭംഗിയുള്ളൊരു പെൺകുട്ടി വഴി കൂടെ പോയി കഴിഞ്ഞാൽ അവളുടെ മൂഡ് മൂലം സ്കാൻ ചെയ്യാൻ മലയാളികൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. 100% ഞാൻ യോജിക്കുന്നു. അത്യാവശ്യം നല്ല സെക്ഷൽ പ്രോപ്പർട്ടി ഉള്ള മലയാളികൾ ആദ്യം സമൂഹത്തിന് മാതൃകയാകട്ടെ, എന്നിട്ട് ഞാൻ നന്നായിക്കോളാം. എന്തായാലും ഒരു കാര്യം പറയാം, ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. വേണ്ടവർക്ക് എന്നെ വാങ്ങാം. എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത്? കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. A few moments later. ഹലോ, എടാ ദാസ, ഏതാ ഈ അലവലാതി? വെർജിനിറ്റി സെറിയാൻ പോണല്ലേ കള്ളൻ. നടക്കട്ടെ നടക്കട്ടെ, എനിക്ക് താല്പര്യമുണ്ട്. തേണ്ടി, എത്ര റേറ്റ്? ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല. കരിമിക്ക, എനിക്ക് മാത്രം ഒന്നും നടക്കണല്ല സാർ, എല്ലാവർക്കും കിട്ടണ്ട്. വലിയ ബുദ്ധിമുട്ടാ അല്ലോടാ എന്റെ ജീവിതത്തിൽ ഇന്നേവരെ ഒന്നും നടന്നിട്ടില്ല. ഒന്നും.